നമുക്കെല്ലാവർക്കും അറിയാം ഇത് പിയാജോ ആപ്പയുടെ BS6 വേരിയൻ്റ് ആണ്. ഈ വാഹനം ഫുള്ള് സെൻസറാണ്, അതുപോലെ തന്നെ ഈ വാഹനത്തിന് റേഡിയേറ്റർ സംവിധാനം കൂടി ഉണ്ട്. അപ്പോൾ ഈ വാഹനത്തെപ്പറ്റി ഞാൻ കുറച്ച് പേരുടെ അഭിപ്രായം ചോദിച്ചപ്പോഴേ ആദ്യം പറഞ്ഞത് ഈ വാഹനം എടുക്കരുത്, ഇത് ഫുൾ സെൻസറാണ്, പെട്ടെന്ന് പണി വരും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒത്തിരി പലരുടെ ഭാഗത്തു നിന്നും പലതായിട്ടുള്ള നെഗറ്റീവ് അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്. എൻ്റെ സഹോദരൻ ഈ വണ്ടി എടുത്ത ആളാണ്, ഇതുവരെ 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതുവരെ യാതൊരു കുഴപ്പവും ആട്ടെ ഒരു സെൻസർപരമായിട്ട് കംപ്ലൈൻറ്റോ അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. സെൻസർപരമായ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾ ഇതേപോലെ എന്നെ കോണ്ടാക്ട് ചെയ്തായിരുന്നു, വണ്ടി വെള്ളത്തിൽ കൂടി, അതായത് ആ ഒരു പ്രളയ സമയത്ത് ആ ഒരു വെള്ളപ്പൊക്ക സമയത്ത് വെള്ളത്തിൽ കൂടി ഒന്ന് ഓടിച്ചായിരുന്നു, അതിനുശേഷം സെൻസർപരമായ കംപ്ലൈൻറ്റൊക്കെ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ വണ്ടി ഒത്തിരി കെയർ ചെയ്യേണ്ട ഒരു വാഹനം കൂടിയാണ്. അതിപ്പോൾ ഉദാഹരണമായിട്ടൊരു കാറായാലും വെള്ളത്തിൽ കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ കംപ്ലൈൻറ്റുകൾ വരും, അങ്ങനെ ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. അപ്പം നമ്മൾ ഒത്തിരി കെയർ ചെയ്യേണ്ട ഒരു വാഹനം കൂടിയാണ് കാരണം ഒരു കാറ് എങ്ങനെ സൂക്ഷിക്കുന്നുവോ അതുപോലെ കെയർ ചെയ്യേണ്ട ഒരു വാഹനം കൂടിയാണ്. നല്ലപോലെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനം അടിപൊളിയാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന വാഹനം ആ ഒരു എൻ്റെ സഹോദരൻ്റെ വണ്ടിയാണ്, 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, യാതൊരു കുഴപ്പവും ഇതുവരെ സെൻസർപരമായിട്ടൊരു കംപ്ലൈൻറ്റ് ഒന്നും കാണിച്ചില്ല. അവിടെ ഇവിടെയും അതായത് ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് ബൾബ് ഫ്യൂസായി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എൻജിൻ്റെ ഭാഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ യാതൊരു കംപ്ലൈൻറ്റും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കും ഈ വണ്ടിയെപ്പറ്റി ഇങ്ങനെ പൊക്കി പറയാൻ കാരണം ഈ വണ്ടിയുടെ കമ്പനിക്കാർ അതായത് ഡീലർഷിപ്പുകാർ എനിക്ക് പൈസ തന്നിട്ടാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഞാൻ ഈ വണ്ടിയുടെ ഒരു വീഡിയോ യാദൃശ്ചികമായി ഇട്ടപ്പോൾ അത് ഒത്തിരി പേരിലേക്ക് എത്തി, ഒത്തിരി റീച്ച് കിട്ടി, അതായത് ഒത്തിരി പേര് ഇതിനെപ്പറ്റി ഡൗട്ട് ചോദിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു വണ്ടിയെപ്പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പകർന്നു തരാമെന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ എല്ലാ ദിവസവും ഇടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഉപയോഗിച്ച ഒരാൾ യൂസർ റിവ്യൂ പറയുന്ന പോലെ കരുതിയാൽ മതിയാവും. ഈ വാഹനത്തിന് ഇതുവരെ യാതൊരു കുഴപ്പങ്ങളും ഇല്ല. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് വെള്ളത്തിൽ കൂടി ഓടിക്കാൻ പാടില്ല, വെള്ളം കയറാൻ പാടില്ല. വെള്ളം കയറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ECU അല്ലെങ്കിൽ ECM എന്ന് പറയുന്നൊരു ഹൃദയ ഭാഗമുണ്ട്, ആ ഭാഗത്തേക്ക് ഒരു കാരണവശാലും വെള്ളം അടിക്കാൻ പാടില്ല. അത് നമ്മൾ വണ്ടി എടുക്കുമ്പോഴേ അവർ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഒത്തിരി സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിക്കുക. വണ്ടി സർവീസ് സ്റ്റേഷനിൽ വണ്ടി കഴുകാൻ കൊടുക്കുമ്പോൾ അവരോട് പ്രത്യേകം പറയുക ഒത്തിരി എൻജിൻ ഭാഗത്തേക്ക് വെള്ളം അടിക്കരുത് ഫോഴ്സിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുക. അങ്ങനെ ഇച്ചിരി കെയർ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് നല്ലൊരു ലാഭം ഉണ്ടാക്കിത്തരും, അടിപൊളി വാഹനമാണ്. അപ്പം നിങ്ങളിപ്പം സെൻസറാണെന്ന് പറഞ്ഞിട്ട് വേറൊരു ഈ വണ്ടി അല്ലാതെ വേറൊരു വണ്ടി ഇപ്പം എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇപ്പം കിട്ടുന്ന എല്ലാ വണ്ടിയും ഈ ഇപ്പം ഇറങ്ങുന്ന 3-വീലർ വാഹനങ്ങളെല്ലാം BS6 വേരിയൻ്റ് ആണ്, അതുപോലെ തന്നെ സെൻസറാണ്. അപ്പോൾ ഈ വാഹനത്തെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഈ വാഹനത്തിനെപ്പറ്റി പല പല വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ആ വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ എൻ്റെ ചാനൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഗുഡ് ബൈ.